2020 എന്ന വർഷം കോവിഡ് പ്രതിസന്ധി മൂലം വലഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ അത് ബാധിച്ച ഒരു വ്യവസായം സിനിമാ മേഖലയാണ്. തിയേറ്ററുകൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നപ്പോൾ ഒരുപാട് പ്രതീക്ഷകളോടെ കാത്തിരുന്ന പല ചിത്രങ്ങളും ഇപ്പോൾ റിലീസ് കാത്തിരിക്കുകയാണ്. തിയേറ്ററുകളിൽ പോയി സിനിമ കാണാൻ കഴിയാത്ത സിനിമാ പ്രേമികളും നിരാശരായ വർഷമാണ് കടന്നുപോയത്. ഏതായാലും പുതിയ വർഷത്തിൽ കാര്യങ്ങൾ ശുഭകരമാകുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. 2021 റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന തെന്നിന്ത്യൻ ചിത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ചിത്രങ്ങൾക്ക് വോട്ടിംഗ് കിട്ടിയ നിലവാരത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് ഓരോ ചിത്രങ്ങളും പറഞ്ഞിരിക്കുന്നതും. ആദ്യം മാസ്റ്റർ. ദളപതി വിജയ്, മക്കൾ സെൽവൻ, വിജയ് സേതുപതി എന്നിവർ ഒന്നിക്കുന്ന ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് ലോകേഷ് കനകരാജാണ്. പുതിയ വർഷത്തിൽ ആദ്യം റിലീസ് ചെയ്യുമെന്ന് കരുതപ്പെടുന്ന ബിഗ് ബജറ്റ് ചിത്രമാണ് മാസ്റ്റർ. വലിയ താരനിര അണിനിരക്കുന്ന ചിത്രത്തിന്റെ ടീസർ, ഇതിലെ ഗാനങ്ങൾ എന്നിവ ഇപ്പോഴേ സൂപ്പർ ഹിറ്റ് ആണ്. കൈദി എന്ന ബ്ലോക്ക് ബാസ്റ്ററിന് ശേഷം ലോകേഷ് കനകരാജ് ഒരുക്കിയ ചിത്രമാണ് മാസ്റ്റർ. കെ ജി എഫ് എന്ന ആദ്യ ഭാഗം നേടിയ വമ്പൻ വിജയത്തിന് ശേഷം ഇന്ത്യ മുഴുവനുള്ള പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രമാണ് KGF 2. റോക്കിംഗ് സ്റ്റാർ യാഷ് നായകനായ ഈ ചിത്രത്തിൽ ബോളിവുഡ് സൂപ്പർ താരം സഞ്ജയ് ദത്തും അഭിനയിക്കുന്നു. പ്രശാന്ത് നീൽ ഒരുക്കിയ ചിത്രത്തിന്റെ ടീസർ പുതുവർഷത്തിൽ റിലീസ് ചെയ്യും. RRR. ബാഹുബലി സീരീസിന് ശേഷം SS രാജമൌലി സംവിധാനം ചെയ്യുന്ന ബ്രഹ്മാണ്ഡ ചിത്രമാണ് RRR. രാം ചരൺ ജൂനിയർ, NTR എന്നിവർക്കൊപ്പം ബോളിവുഡ് താരം അജയ് ദേവ്ഗൺ, ആലിയ ഭട്ട് എന്നിവരും ചിത്രത്തിന്റെ താരനിരയിലുണ്ട്. ഇതിന്റെ ടീസറുകൾ ഇപ്പോൾ തന്നെ വലിയ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ചിത്രം ഒരുക്കുന്നതും. മരക്കാർ അറബിക്കളുടെ സിംഹം. കംപ്ലീറ്റ് ആക്ടർ മോഹൻലാലിനെ നായകനാക്കി പ്രിയദർശൻ സംവിധാനം ചെയ്ത മരക്കാർ 5 ഭാഷകളായി 60 രാജ്യങ്ങളിലാണ് ചിത്രം റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നത്. 100 കോടി രൂപ മുതൽമുടക്കിൽ ഒരുക്കിയ മരക്കാർ മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ചിത്രമാണ്. മോഹൻലാലിനൊപ്പം അർജുൻ, സുനിൽ ഷെട്ടി, മഞ്ജു വാര്യർ, കീർത്തി സുരേഷ് എന്നിവരും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. രാധേശ്യാം. സാഹോ എന്ന ചിത്രത്തിന് ശേഷം ബാഹുബലി താരം പ്രഭാസ് നായകനായി എത്തുന്ന പുതിയ ചിത്രമാണ് രാധേശ്യാം. തെലുങ്കിലും ഹിന്ദിയിലുമായി റിലീസ് ചെയ്യാൻ പോകുന്ന ഈ ചിത്രത്തിൽ പൂജ ഹെഗ്ഡെ നായികാ വേഷത്തിലെത്തുന്നു. രാധാകൃഷ്ണകുമാർ ആണ് ഈ ചിത്രം രചിച്ച് സംവിധാനം ചെയ്യുന്നത്. 1970 യൂറോപ്പിൽ നടക്കുന്ന ഒരു കഥയാണ് ഈ ചിത്രം പറയുന്നത്. വെളിമൈ. തല അജിത് കുമാറിനെ നായകനാക്കി എച്ച് വിനോദ് ഒരുക്കുന്ന ചിത്രമാണ് വെളിമൈ. ബോണി കപൂർ നിർമ്മിക്കുന്ന ഈ ബിഗ് ബജറ്റ് ആക്ഷൻ ചിത്രത്തിൽ ഉമാ ഖുറേഷിയാണ് നായികാ വേഷം ചെയ്യുന്നത്. നേർകൊണ്ട പാർവൈ എന്ന ചിത്രത്തിന് ശേഷം അജിത്, എച്ച് വിനോദ് ടീം ഒന്നിക്കുന്ന ചിത്രമാണ് ഇത്. വക്കീൽ സാബ്. തെലുങ്ക് സൂപ്പർ താരം പവൻ കല്യാൺ നായകനായി എത്തുന്ന കോർട്ട് റൂം ഡ്രാമയാണ് വക്കീൽ സാബ്. വേണു ശ്രീറാം സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം പിങ്ക് എന്ന ഹിന്ദി ചിത്രത്തിന്റെ റീമേക്കാണ്. ദിൽ രാജു, ബോണി കപൂർ എന്നിവർ ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. ദൃശ്യം 2. ഇന്ത്യക്കകത്തും പുറത്തും തരംഗമായ ദൃശ്യം എന്ന മോഹൻലാൽ ജിത്തു ജോസഫ് ചിത്രത്തിന്റെ 2nd ഭാഗമാണ് ദൃശ്യം 2. 5 ഇന്ത്യൻ ഭാഷകളിലും 2 വിദേശ ഭാഷകളിലും ഒരുക്കിയ ദൃശ്യത്തിന്റെ 2nd ഭാഗം ഷൂട്ടിംഗ് തീർന്ന് ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിലാണ്. ജനുവരി ആദ്യ ദിവസം ഈ ചിത്രത്തിന്റെ ടീസർ റിലീസ് ചെയ്യുമെന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത്. മലയാള സിനിമയിലെ ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറിയ ഈ ചിത്രത്തിന്റെ 2nd ഭാഗത്തിനായി കാത്തിരിക്കുന്നത് ഇന്ത്യ മുഴുവനുള്ള സിനിമാ പ്രേമികളാണ്. ആചാര്യ. മെഗാസ്റ്റാർ ചിരഞ്ജീവി നായകനായി എത്തുന്ന പുതിയ ചിത്രമാണ് ആചാര്യ. കൊരാട്ടാല ശിവ സംവിധാനം ചെയ്യുന്ന ഈ ആക്ഷൻ ഡ്രാമ നിർമ്മിക്കുന്നത് ചിരഞ്ജീവിയുടെ മകനും തെലുങ്കിലെ യുവ സൂപ്പർ താരവുമായ രാം ചരൺ ആണ്. കാജൽ അഗർവാൾ നായികാ വേഷം ചെയ്യുന്ന ഈ ചിത്രത്തിൽ രാം ചരൺ അതിഥി വേഷത്തിലും എത്തുന്നുണ്ട് എന്നാണ് സൂചന. ബിലാൽ. മലയാള സിനിമയിലെ മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായി എത്തുന്ന അമൽ നീരജ് ചിത്രമാണ് ബിലാൽ. അമൽ നീരജ് അരങ്ങേറ്റം കുറിച്ച മമ്മൂട്ടി ചിത്രമായ ബിഗ് ബിയുടെ 2nd ഭാഗമാണ് ഈ ചിത്രം. ഷൂട്ടിംഗ് ഇതുവരെ തുടങ്ങിയിട്ടില്ല എങ്കിലും മമ്മൂട്ടി ആരാധകരും മലയാള സിനിമാ പ്രേമികളും ഏറെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് ബിലാൽ. വലിയ താരനിരയാകും ഈ ചിത്രത്തിൽ അണിനിരക്കുക എന്നാണ് സൂചനയും. അണ്ണാത്തെ. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ നായകനാക്കി ശിവ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് അണ്ണാത്തെ. സൺ പിക്ചേഴ്സ് നിർമ്മിക്കുന്ന ഈ ബിഗ് ബജറ്റ് ചിത്രത്തിൽ ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാര, കീർത്തി സുരേഷ്, മീന, ഖുഷ്ബു സുന്ദർ, പ്രകാശ് രാജ് എന്നിവരും അഭിനയിക്കുന്നുണ്ട്. ഈ ചിത്രത്തിന്റെ അവസാനഘട്ട ഷൂട്ടിംഗ് ഇപ്പോൾ നടക്കുകയാണ്.